നമുക്ക് ആദ്യം നല്ലൊരു ബോട്ടിൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു മോഡലിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ ബിയർ ബോട്ടിലാണുള്ളെങ്കിലും അത് മതിയാകും, കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് പൊളിച്ച് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിനി ബോട്ടിലുള്ള ഒന്ന് പെയിൻറ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ പെയിൻ്റ് ആണ്, അക്രിലിക് കളർ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം പെയിൻറ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം സ്പോഞ്ച് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യാം. ഏത് വേണോ അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതെടുക്കുക. ഞാനിവിടെ സ്പോഞ്ച് യൂസ് ചെയ്താട്ടോ പെയിൻറ് ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് വൈറ്റ് കളർ പെയിൻറ് നമ്മൾ എടുത്ത് വെക്കുക, എന്നിട്ട് അതിൽ സ്പോഞ്ച് മുക്കി നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് നമ്മൾ ഈ വൈറ്റ് അക്രിലിക് കളർ കൊടുക്കണം. ഇത് നമ്മളെ ഫസ്റ്റ് കോട്ടാണ് അടിക്കുന്നത്, അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് നമ്മൾ ആ ബോട്ടിൽ ഫുള്ള് നമ്മൾ ചെയ്തെടുക്കണം. ബോട്ടിലിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ പെയിൻറ് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, കയ്യിലൊന്നും പറ്റുന്നില്ല, നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് കോട്ട് നമ്മൾ കൊടുത്തപ്പോൾ കുറച്ച് അതായത് കുറച്ച് ഫിനിഷിംഗ് ആയിട്ടില്ല കംപ്ലീറ്റ്. അപ്പം സെക്കൻഡ് കോട്ടും കൂടി കൊടുത്തു കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇനി അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോട്ട് കൊടുത്തതുപോലെ തന്നെ സെക്കൻഡ് കോട്ടും ബോട്ടിൽ കംപ്ലീറ്റ് കൊടുത്തെടുക്കാം. സെക്കൻഡ് കോട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവണം ഈ പെയിൻറ്, അതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതാ നമ്മുടെ ബോട്ടിൽ ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് കോട്ടും കൂടി അടിച്ചപ്പോൾ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ നെക്ക് പോർഷനിൽ നമ്മൾ വേറൊരു കളറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ലൈറ്റ് ഗ്രീൻ കളർ നമുക്കിതിലേക്ക് ഈ ബോട്ടിലിൻ്റെ ഈ നെക്ക് ഭാഗത്തേക്ക് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്ക് ഭാഗത്ത് നമ്മളിപ്പോൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവട്ടെ. നമ്മളിപ്പോൾ നെക്ക് ഭാഗത്ത് കൊടുത്ത പെയിൻറ് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇതുപോലെ പല ടൈപ്പിലുള്ള സ്റ്റിക്കേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഞാൻ വാങ്ങിച്ചൊരു സ്റ്റിക്കറാണ് ഈ പീകോക്കിൻ്റെ സ്റ്റിക്കർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തതാണ് ഈ സ്റ്റിക്കർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്റ്റിക്കർ ഇതിൽ നിന്ന് പതുക്കെ ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബോട്ടിലേക്ക് നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കാം, ഒട്ടിച്ചു വയ്ക്കാം. ഞാൻ നോക്കിയിട്ട് ചരിച്ചാണ് ഞാനൊന്ന് ഒട്ടിച്ചു വച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കുമ്പോഴേക്കും ഒരു ഭംഗി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ആ സ്റ്റിക്കർ കുറച്ചും കൂടെ ഒന്ന് ചരിച്ചിട്ടാണ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാ വശവും നല്ലതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഓൾറെഡി പശ ഉണ്ട്, ഗ്ലൂ ഉണ്ട്, അതുകൊണ്ട് സ്റ്റിക്ക് ചെയ്തിരുന്നോളും. അഥവാ സ്റ്റിക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് ക്ലിയർ വാർണിഷോടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ്ങിലും പെയിൻറ്റൊക്കെ ഒന്നും മങ്ങിപ്പോകാതെ നല്ല ഭംഗിക്ക്
കുറച്ച് ഇപ്പൊ ബോട്ടിലിൽ ഒന്ന് പൊടി പറ്റിയാൽ പോലും നമുക്ക് കഴുകി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഇതിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യും. ഒരുപാട് നാളത്തേക്ക് കളറൊക്കെ ഫെയ്ഡ് ആവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വാർണിഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാതെയാണ് നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫൈനലി നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിൾ അല്ലേ? വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട, 10 മിനിറ്റിൽ താഴെ സമയമാണ് നമുക്ക് ഇതിൽ എടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടും വളരെ സിമ്പിളായിട്ടും നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ബോട്ടിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.